മഴയൊക്കെ തുടങ്ങി ഇനി ചെടികൾക്ക് നല്ല രീതിയിൽ വളങ്ങൾ കൊടുക്കേണ്ട ഒരു സമയമാണ്. അതും ഇപ്പോഴത്തെ മഴ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേര സമയങ്ങളിലാണ് മഴ പെയ്യുന്നത്, എങ്കിൽ തന്നെ രാവിലെ പകൽ സമയങ്ങളിൽ നല്ല വെയിൽ ഉണ്ട് താനും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ആ ഒരു ചൂടും തണുപ്പും കൂടെ ചെടികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് ചെടിക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു തണുപ്പ് കൂടുതലായിട്ട് നിൽക്കുന്ന നല്ലൊരു NPK വളമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ റോസ് പ്ലാന്റുകൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രൂണിങ്ങും ഓരോ ഫ്ലവറിങ്ങും കഴിയുമ്പോഴും നല്ല രീതിയിൽ വളങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ അടുത്ത ഫ്ലവറിങ്ങിന് അത് കറക്റ്റായിട്ട് അതിൻ്റെ തളിർപ്പുകളും മൊട്ടുകളും എല്ലാം വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഫെർട്ടിലൈസർ നമുക്ക് ചെടികൾക്ക് കൊടുക്കാനായിട്ട് ആവശ്യമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൈരാണ് കേട്ടോ, നന്നായിട്ട് പുളിച്ച തൈരാണ്. ഇതൊരു അര ഗ്ലാസ് മുക്കാൽ ഗ്ലാസ് തൈരുണ്ട്, നല്ല കട്ടത്തൈരാണിത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ പുളിച്ചതാണ്, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന തൈരല്ല കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച തൈര് ഒരു കാരണവശാലും നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി എടുക്കരുത്. നോർമൽ നമ്മൾ ഉറയൊക്കെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തൈരായി വന്നിട്ടുള്ള ഫ്രഷ് തൈരാണിത്. അപ്പം ഈ തൈര് എന്ന് പറയുമ്പോൾ നല്ല അത്യാവശ്യം നല്ല തണവുണ്ട്, ചെടികളുടെ ഗ്രോത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്, ഫ്ലവറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്, റൂട്ടിൻ്റെ നല്ലൊരു വളർച്ചയ്ക്ക് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൈര് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ്. അത് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത്, പ്രത്യേകിച്ചും ഈ ഒരു ചൂടുള്ള സമയങ്ങളിലൊക്കെ ചെടികൾ കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ്. അത് ഇൻഡോർ പ്ലാന്റ്സിനാണെങ്കിലും ഔട്ട്ഡോർ പ്ലാന്റ്സിനാണെങ്കിലും ഒക്കെ ഒരേപോലെ ഗുണം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഈ തൈര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് മാത്രമായിട്ടല്ല നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത്, ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫെർട്ടിലൈസറായിട്ടും പെസ്റ്റിസൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വെളുത്തുള്ളി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി അറിയാൻ നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ, ഇപ്പോൾ വെളുത്തുള്ളിയാണെങ്കിലും സവാളയാണെങ്കിലും ചുവന്നുള്ളിയാണെങ്കിലും ഒക്കെ ചെടികൾക്ക് ഫ്ലവറിങ്ങിന് ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ ഈ വെളുത്തുള്ളിക്ക് വേറൊരു ഗുണമുണ്ട്, നല്ലൊരു പെസ്റ്റിസൈഡ് കൂടിയാണ് ഈ ഒരു വെളുത്തുള്ളി. അപ്പോൾ അത് ഒരു 5-6 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പം മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ അരച്ചെടുത്തതാണ്, ഇതൊരു 1 മണിക്കൂർ ഞാൻ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒന്നുകിൽ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം വെച്ചിരുന്നാൽ ഏറ്റവും നല്ലതാണ്. ഇത് നമുക്കതാ ഇതുപോലെ ഈ ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല തണുവുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ചെടികളെല്ലാം നല്ല ഫ്രഷായിട്ടിരിക്കുന്നതിനും നല്ലൊരു ഗ്രോത്തിനും അതുപോലെ തന്നെ വേരുകളുടെ നല്ല ഡെവലപ്മെൻറ്റിനും എല്ലാം ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റോസ് പ്ലാന്റുകൾക്ക് മാത്രമല്ല ഏതൊരു പ്ലാന്റിനും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്, എങ്കിലും കൂടുതലായിട്ടും ഞാനിത് റോസ് പ്ലാന്റുകൾക്ക് ആഴ്ചയിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള ഒരു കാലയളവ് ആ ഒരു ഇടവിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്രോത്ത്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്ന റോസ് പ്ലാന്റുകളാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ പുതിയ തളിർപ്പുകൾ വരുന്നതിനും നല്ലൊരു ഗ്രോത്തിനുമൊക്കെ വേണ്ടിയിട്ട് ഇതിലെല്ലാം ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ടൊന്ന് പറയുക കേട്ടോ. നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ചെടികളിലെ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടും ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓർഗാനിക്കായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്, ഏതൊരു പ്ലാന്റ്സിനും നമുക്ക് ആഴ്ചയിലൊരിക്കലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നമുക്ക് നാളെ നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ.